ഹലോ ആ അതേ ഇന്നലെ ഓഫീസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി അതാ ഇന്നലെ വിളിക്കാഞ്ഞത് ആ പേണെങ്കിലോ മുത്തേ പിന്നെ അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും ഫ്ലൈറ്റിലാട്ടോ മുത്തിന് എന്താ കൊണ്ടുവരേണ്ടത് പറയും മുത്തേ ആ ഞാനേ ഓഫീസിലേക്ക് ഇറങ്ങുക എത്തിയിട്ട് വിളിക്കാം അപ്പൊ ബായ് ബായ് ആരാ ആര് എന്തേട്ടൊരു കള്ളത്തരോ ആരാണ് ഫോണിലേന്ന് സൗകര്യമുള്ളവര് നിങ്ങൾ ആരെയാണ് വിളിച്ചതെന്ന് ഭാര്യയെ ഞാൻ അറിയണേൽ ഒരു കുഴപ്പമില്ല നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ ഇടപെടേണ്ട പാത്തോ ഒരു രീതിയിൽ ഈ മനുഷ്യന് സമാധാനം തരില്ല എന്ന് പറഞ്ഞ ഞാൻ എന്ത് സമാധാനക്കേട് അങ്ങക്ക് ഉണ്ടാക്കിയത് ഒന്ന് പറഞ്ഞേരി പറഞ്ഞു തരാനേ അന്ന കെട്ടി അന്ന് തുടങ്ങിയ സമാധാനക്കേടാ അന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു ബൈക്ക് പോകുമ്പോ ചൂലേറ്റ് വന്ന് സംസാരിക്കരുതെന്ന് ഉമ്മർ അടിച്ചു പറഞ്ഞ ചൂലോണ്ടല്ലാണ്ട് പിന്നെ ഇന്ത്യത്തോണ്ട് അടിച്ചു വരാനാണ് അല്ല നിങ്ങൾ എന്തിനാണ് ഞാൻ ചൂലായിട്ട് വന്നപ്പോ ഇവിടെ നിന്ന് ശൃംഗരിച്ചത് ആരോട് ശൃംഗരിച്ചെന്ന് ഞാൻ മീൻ ഓർഡർ ചെയ്തതാ ഓ പിന്നെ നാണിച്ച അനുരാഗ വിലോചനായിട്ടല്ലേ മീൻ ഓർഡർ ചെയ്യണത് ഞാൻ എല്ലാം ഒളിച്ചു നിന്ന് കണ്ടിക്കണ കേട്ടോ അനക്ക് നാണുണ്ടടി ഒളിച്ചു നിന്ന് കേട്ടും പോലെ മാനേഴ്സ് ഇല്ലാത്തൊരു ജന്മം കെട്ടിയോനെ നോക്കുന്നതിലേക്ക് യാതൊരു മാനേഴ്സും മാണ്ട എന്തു പറഞ്ഞാലും എന്റെ ഒരു വെടക്ക് മറുപടി അന്റെ നാക്ക അല്ല പ്രശ്നം ഉണ്ടാക്കണേ എന്നാ ഒരു കാര്യം ചെയ്യാ പോയിട്ട് നാക്കങ്ങോട്ട് മാറ്റി വെക്കേ കണ്ടോ കണ്ടോ അന്റെ ഒടുക്കത്തൊരു മറുപടി എനിക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ല ഞാൻ പോവുക ഇവിടെ ഇരുന്നാലേ എനിക്ക് ഒരു സമാധാനവും സ്വൈര്യം കിട്ടൂല ഇവളെപ്പോലെ ഒരു പെണ്ണ് ഒരു പെരയിലും ഉണ്ടാവൂല കാമുകി സീരിയലിലെ കാഞ്ചനന്റെ അവസ്ഥ ആവുമോ പഠിച്ചോനെ ആ പറമുത്തേ ഞാനേ ഈ ബി എം ഡബ്ല്യു ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി നിർത്തിയതാ ആ പിന്നെ പറ ആകെ മടുത്ത് ഈ ഓഫീസ് മീറ്റിംഗ് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ആകെ കൂടെ ഒരു മടുപ്പാണ് നിന്റെ ഫോൺ കോൾ മാത്രമാണ് എനിക്കിപ്പോ ഒരു ആശ്വാസം ഡാഡി മമ്മിയാണെങ്കിൽ ഒരേ ഒരു നിർബന്ധം കല്യാണം കഴിക്കി കല്യാണം കഴിക്കുന്നു പറഞ്ഞു മനസ്സിനിറങ്ങിയൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിക്കണമെന്നാണ് ഡാഡിയും മമ്മിയും പറയണേ ഞാനൊരു ദിവസം കാണാൻ വരുന്നുണ്ട് പാൻറ്റും കോട്ടും ഇടാതെ ഒരു സാധാരണക്കാരനായിട്ടാ ഞാൻ വരിക അതെനിക്കിഷ്ടം ഞാൻ ഇഷ്ടമുള്ളവര് ചെയ്യും തലക്ക് സുഖല്ലേ പോയി ചികിത്സിക്കടോ ഹലോ അതോ അയല എന്ന് പറഞ്ഞ കേട്ടോ ആ അത് ഒരു അലവലാതി മീൻ കച്ചവടക്കാരൻ ഇതിലെ പോയി അയല വേണോ എന്നോടൊന്ന് ഞാൻ അയില കുട്ടൂല ഐക്കോര മാത്രമേ കുട്ടുള്ളൂ എന്ന് അവനറിയോ അത് മുത്ത് പറഞ്ഞ നേരാ മീൻ കച്ചവടക്കാരൊക്കെ വിടക്കെട്ട് വരാ പക്ഷെ അപൂർവം ചിലരും ചിലര് നല്ല മീൻ കച്ചവടക്കാരുണ്ട് എന്നാ മുത്ത് പറ ഏയ്യോ ശരി ശരിയാ എന്നിട്ട് ആണോ അയ്യോ പച്ചക്കറി നടാൻ മാണ്ടിട്ട് രണ്ട് കുഴി എടുത്തുണ്ട് കുഴി ഞാൻ ഉമ്മച്ചിയെ ചാറ്റ് ചെയ്യണം ഫേസ്ബുക്ക് നോക്കണം ഇന്ന് രാവിലെ ഇട്ട പ്രൊഫൈൽ പിക്ചർ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു 250 ലൈക്ക് എങ്കിലും ഒപ്പിച്ചെടുക്കണം വാട്സപ്പും ട്വിറ്ററിന്റെ ഒക്കെ കാര്യം വേറെ കിടക്കുന്നു അതിന്റെ ഇടയിലാ പച്ചക്കറിന്റെ കുഴി ഉണക്കൊക്കെ വിഷടിക്കാത്ത പച്ചക്കറി തിന്നണമെങ്കിലും മതി വിഷടിക്കാണ്ട് എന്ത് പച്ചക്കറി ഉമ്മച്ചിയെ പിന്നെ ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടിരിക്കുന്നെ പിന്നെ എനിക്ക് ഇയാളെ കാണാൻ കൊതിയായിട്ട് വയ്യ ഉടനെ കാണണം ഇനി എന്നെ പറ്റിക്കരുത് എന്റെ ചക്കരക്കുട്ടിയെ കാണാതെ ഞാനിന്നൊന്നും കഴിക്കില്ല സത്യം പിന്നെ ജിമ്മിലൊക്കെ പോയി 6-7 പേക്ക് ഉണ്ടാക്കി വന്നതാ താൻ കാണാൻ കാണാന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കാരണം ജിമ്മിലും പോകുന്നില്ല ഭക്ഷണവും കഴിക്കുന്നില്ല നേരിട്ട് കാണുമ്പോഴേക്ക് ഞാൻ വല്ലാണ്ട് മെലിയും എല്ലാം താൻ കാരണ കരയാതെ കരയാതെ ഞാൻ ഭക്ഷണം കഴിച്ചോളാ കരയല്ലേ നീ കരഞ്ഞാൽ ഞാനും കരയും ഞാനിപ്പോ എന്താ പറയ ദുൽഖറിന്റെ പോലെയാ ഫേസ് എന്നാണ് ഫ്രണ്ട്സൊക്കെ പറയാറ് പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഷാരൂഖ് ഖാന്റെ കട്ടൊക്കെ ഉണ്ട് പിന്നെ താനാരെ പോലെ പറയടോ പറ കളിക്കാതൊന്ന് പറയന്നേ കത്രീന കൈഫോ അനുഷ്ക ശർമ്മയോ കാജൽ അഗർവാളോ അല്ലോ അല്ലോ ഒന്നുമില്ല
ഒന്നിരുന്നതാ. ആ ഞാൻ പിന്നെ വിളിക്കാം. ഓർത്തില്ലിങ്ങനൊരു വീഴ്ച പോകുന്നു. റസിയ താനൊരു ആൻസർ പറ. എത്ര പ്രാവശ്യം പറഞ്ഞു നോ എന്ന്? താൻ ഒന്നുകൂടെ ആലോചിക്കേ. ആയിരം വട്ടം ആലോചിച്ചാലും ഞാൻ നോ എന്നേ പറയൂ. ഇതൊരുമാതിരി കോപ്പിൽ ഇടപാടായി. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പിന്നാലെ നടക്കരുതെന്ന്? തന്റെ പിന്നാലെ നടക്കാനല്ല, തന്റെ ഒപ്പം നടക്കാൻ എനിക്കിഷ്ടം. ബാംഗ്ലൂർ ഡേയ്സ് ഞാനും കണ്ടതാ മോൻ. ചെല്ല്. റസിയ, ഐ ആം സീരിയസ്. എന്നെ വളയ്ക്കാൻ നോക്കണ്ട, ഞാൻ വളയൂല. താൻ വളയുകയും മടങ്ങുകയും ഒന്നും വേണ്ട, എന്നെ ഒന്ന് സ്നേഹിച്ചാ മതി. എല്ലാവരെയും സ്നേഹിക്കണമെന്നല്ലേ പടച്ചോൻ പറഞ്ഞത്? ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാ. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. തനിക്ക് അതിൽ കൂടെ ഒന്ന് വിശ്വസിച്ചൂടെ? പിന്നെ എന്റെ വയ്യാലെ നീ നടന്ന ഞാൻ വീട്ടിൽ പറയും. എന്നാ പിന്നാലെ നടക്കണില്ല, ഞാൻ ഈ സൈഡിലൂടെ നടന്നോളാം. ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കും. ഇതൊരു മാതിരി ചളി കോമഡി. യോ, ഞാൻ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. എന്റെ വീട്ടില് ബോബനും മോളിന്റെ കളക്ഷൻസ് വരെ ഉണ്ട്. വേണമെങ്കിൽ ഇപ്പൊ നല്ല രണ്ട് തമാശ പറഞ്ഞുതരാം. തനിക്ക് ചിരി വന്നാ എന്നെ സഹിച്ചാ മതി. താനൊരു ദുരന്താണല്ലോ. അയ്യോ, ദുരന്തമല്ല, ദുരന്തോന്നാ. കേട്ടിട്ടില്ലേ ദുരന്തോ എക്സ്പ്രസ്? തുടങ്ങിയാ പിന്നെ അവസാനിച്ച് നിൽക്കും, പ്രത്യേകിച്ച് റസിയാന്റെ കാര്യത്തില്. പ്ലീസ്, എനിക്കിതൊന്നും ഇഷ്ടല്ല. ഒരുപാട് പഠിക്കാനുണ്ട്, ഇപ്പൊ അതിനുള്ള സമയല്ല. സ്നേഹത്തിന് സമയം കാലം ഒന്നും ഇല്ല റസിയ. തനിക്ക് എന്നെ ഇഷ്ടാണെങ്കിൽ ഒന്ന് പോയി തരാമോ പ്ലീസ്? ആ, ആയിരം പ്രാവശ്യം എന്നോട് നമ്മൾ പറഞ്ഞതാ, ഒരു ബൈക്ക് പോകുമ്പോ ചൂലേറ്റ് വരില്ലേ, ചൂലേറ്റ് വരില്ലേന്ന്. ബാക്കിയുള്ളവരെ മനസ്സമാനം കളഞ്ഞാലല്ലേ നമുക്ക് സമാധാനാവൂ. ഇനി എന്നാ നന്നാവ പാത്തുവോ? ഞാൻ നന്നാണ്ട, നിങ്ങൾ എല്ലാരും നന്നായ മതി. എല്ലാരും എല്ലാരും ഇഷ്ടത്തിനോട് അങ്ങോട്ട് നടന്നോളി. അല്ല, നിങ്ങൾ എപ്പോ ഫോണിൽ വിളിച്ചാലും നിങ്ങൾ ബിസി ആണല്ലോ. നിങ്ങള് പുതിയ ലൈൻ വലിച്ചോന്നൊക്കെ സംശയം ഉണ്ട്. കാണാൻ കൊള്ളാവുന്ന ആണുങ്ങൾക്ക് ലൈനൊക്കെ വീഴും, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഏതായാലും അന്നക്കാട്ടും ഭേദാ, തലേന്റെ അകത്ത് ബുദ്ധിയില്ല, ബോധമില്ല, ഒക്കെ സഹിക്ക. അന്റെ ഒരു ബാസ അന്നം കൊണ്ട് പുറത്തു വന്നേനെ നമുക്ക് നാണക്കേടാണ്. ഓളൊരു ഉറക്കമില്ല നരിക്കുനി ബാസ. വർത്താനത്തിന് കൊഴപ്പായില്ലേ? നിങ്ങൾ ഇങ്ങനെയല്ലേ വർത്താനം പറയണത്? പണ്ടൊന്നും ഇങ്ങനെ അല്ലല്ലോ. ആ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാ? ഇങ്ങനെ പോയാൽ നിങ്ങൾ ഞാൻ പോയി ചെല്ലൂലേ? ആ, അതിനെ പറ്റി നമ്മൾ ആലോചിച്ചോണ്ടിരിക്ക. മാണ്ടാത്തത് എന്ത് ഭാഷയാണ് പാത്തുവത്? ആദ്യം സംസാരിക്കാൻ പഠിച്ചിട്ട് വാ, എന്നിട്ട് എന്നോട് സംസാരിച്ചാ മതി. വന്ന് വന്നിക്ക് കൊഴപ്പായി. കൊറേ കയ്യും എല്ലാ ഭാര്യമാരുടെ അവസ്ഥ ഇതന്നെ. ആലോലത്തിൽ ആദരന്റെ അവസ്ഥയായി. ആരപ്പ വിളിക്കണേ? വല്ലാത്തൊരു നേരത്തെ. ഹലോ, ആരാണി? ഞാൻ ഗന്ധർവൻ. ഏ, ഗാനഗന്ധർവനാണോ? ഏയ്, അങ്ങനെ ഇന്ന ഗന്ധർവനൊന്നും ഇല്ലാട്ടോ. അല്ല, നിങ്ങൾ ഇപ്പൊ എന്തേതിനാ വിളിച്ച ഗന്ധർവ? സത്യം പറയാലോ, ഞാൻ ഗന്ധർവനൊന്നല്ല, ഒരു പാവം മനുഷ്യൻ. എനിക്കേ വല്ലാത്തൊരു ആഗ്രഹം കോഴിക്കോടൻ ഭാഷ കേക്കണം. എന്നോട് ഇത്തിരി മുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്റെ നമ്പർ എവിടുന്ന് കിട്ടി? ഹൈ, എന്ത് രസ സംസാരം കേൾക്കാൻ. നമ്പറൊക്കെ ഞാൻ ഒപ്പിച്ചു. സത്യം പറഞ്ഞ അഞ്ച വർത്താൻ ഏനു കൊള്ളൂലെന്നാ പറയണേ. ഈ മനോഹര ഭാഷ കേട്ടിട്ട് ആരാ അങ്ങനെ പറഞ്ഞേ? അഞ്ച കെട്ടിയോനാ പറഞ്ഞ ഒരു വെടുക്കെട്ട വർത്താനൊന്ന്. ആരെന്തും പറഞ്ഞോട്ടെ, ഞാൻ എത്ര വേണേലും കേട്ടിരിക്കാം. ഈ മനോഹര ഭാഷ, ഈ മനോഹര ശബ്ദം. നിങ്ങൾ ആരാണെന്ന് പറയേ? ഞാനൊരു പാവം മനുഷ്യനാ, പേടിക്കണ്ടോ. ഈ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാ. സത്യം എന്നെ വിശ്വസിക്കേ. ആരാന്നോ എന്താന്നൊക്കെ പിന്നെ പറയാം, ഉറപ്പായിട്ടും പറയാം. ഇപ്പോ എന്നോട് കുറച്ചു നേരം സംസാരിക്കോ. വേറൊരു കാര്യമുണ്ട്, ഞമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളേ. ആയിക്കോട്ടെ, ഞാനും അങ്ങനെ തന്നെയായിരിക്കും, നല്ലൊരു ഫ്രണ്ടായിട്ട്. പാത്തുമേ അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഞ്ച പേര് എങ്ങനെ കിട്ടി? എല്ലാം അറിയുന്നവൻ ഗന്ധർവൻ. അന്നപ്പോ ഇഞ്ചെ ഫ്രണ്ടിനെ അത്രക്കും ഇഷ്ടം അഞ്ച വർത്താനോ? സത്യായിട്ടും അത്രക്ക് ഇഷ്ട, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചേ. പാട്ട് കേക്കാൻ വേണ്ടിട്ട് വിളിക്കലൊക്കെ കേട്ടിക്ക്, ഇത് ഭാഷ കേക്കാൻ ദേഹത്തിന് വിളിച്ചതാ നിങ്ങള്. അത്രക്ക് മനോഹരമാണ് ഈ ഭാഷ, ഈ സംസാരം. ദാ, ഞാൻ വേറൊരു കാര്യം പിന്നെയും പറയാണേ, ഞമ്മള് തമ്മില് ഫ്രണ്ട്സിപ്പ് മാത്രേ ഉള്ളേ. ഓക്കേ, അത്രേ ഉള്ളൂ.
അതാവുമ്പോ കൂട്ടുകാരിയിലെ കുക്കുവിന്റെ മാതിരി സമാധാനായിട്ട് കുത്തിരിക്ക. അതല്ലെങ്കിൽ അവിചാരിതത്തിൽ ആ പറഞ്ഞതിന്റെ ഗതിയാവും. നിങ്ങൾ എന്തേ തൈ തിന്നിന്ന് ആണി ഇവിടെ മത്തി കൊണ്ടുവരിയായിക്കൂ. മത്തി പൊള്ളിച്ചത് നല്ലത് അവനെ. നിങ്ങൾ എന്തേ പണിയെടുക്കണേ? എഞ്ചിനീയറാ. ആണി ഫാത്തിമയ്ക്ക് എത്ര മക്കളുണ്ട്? ഇക്ക് രണ്ട് മക്കള്. അന്ന് എന്നെ വിളിച്ചപ്പോ നമ്പർ ബിസി ആണല്ലോ. ഈ ചോദ്യം ഞാനൊരു പ്രാവശ്യം ചോദിച്ചപ്പോ നിങ്ങൾ എന്നെ ചാടി കടിച്ചല്ലോ. അന്നോട് എന്തേ ഇനി നമ്പർ ബിസി എന്നാ ഞമ്മള് ചോദിച്ചെ? നിങ്ങൾ ആദ്യം നിങ്ങളെ നമ്പർ ബിസിന്റെ കാര്യം പറയി. എനിക്ക് പല ആവശ്യങ്ങളുണ്ടാവും ഫോൺ വിളിക്കണ്ടായിട്ട്. അനക്കാരെ വിളിക്കാൻ എത്ര നേരം കൊഞ്ചി കൊഴയാൻ? ഞാൻ എന്റെ ഫ്രണ്ടിനോടാ സംസാരിച്ചേ. ആണോ പെണ്ണോ? അതറിഞ്ഞിട്ടിപ്പന്തേത്തിനാ? എനിക്കറിയണം, ഞാൻ എന്റെ ഭർത്താവാ. എന്നാലേക്ക് പറയാൻ സൗകര്യമില്ല. കെട്ടിയോന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കെട്ടിയോ അവകാശം ഉണ്ട്. നിങ്ങക്ക് ഞാൻ അറിയാത്ത എന്തോ ഒരു രഹസ്യണ്ട്, അതാദ്യം പറയേ. പത്തു ഈ വലിയ വർത്താനം പറയണ്ടോ? എന്റെ ഫോൺ വിളി ഫ്രണ്ട്ഷിപ്പ് എന്നത്തോടെ നിർത്തിക്കൊള്ളണോ? നിങ്ങൾ നിങ്ങളെ ഫോൺ വിളി ആദ്യം നിർത്തി, എന്നിട്ട് നിങ്ങൾ ഉപദേശമായിട്ട് ഇങ്ങോട്ട് വരിട്ടോ. നിങ്ങക്ക് എന്റെ ഭാഷ പിടിക്കണില്ലേ? എന്നാൽ എന്റെ ഭാഷയും വർത്താനം ഒക്കെ പിടിക്കുന്ന ആൾക്കാർ ദുനിയാവിലുണ്ട്. എന്റെ കെട്ടിയോനാ ഞാൻ, അത് പറയണത് അനുസരിക്ക. ഈ ബാധ്യസ്ഥ അനുസരിക്ക. പക്ഷെ കെട്ടിയോക്കൊണ്ട് ഓളേതായിട്ടുള്ള അവകാശങ്ങള്. നിങ്ങൾ ആണുങ്ങൾ നിങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. പോരെയുള്ള പെണ്ണുങ്ങളുടെ മനസ്സറിയണം. ഓലോടെ കുറച്ച് കരുണ കാണിക്കണോ? ഓലെ മനസ്സിലാക്കണോ? പോരെയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളെ മനസ്സിലാക്കണോ? ഓരെ മനസ്സറിയേ വേണോ? ഇത്തിരി കരുണൊക്കെ ഞങ്ങളോട് കാണിക്കാം. ഇപ്പൊ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുണ ഒന്നും കാണിക്കാൻ എന്നെ കൊണ്ടാവൂല. അന്റെ കൂടെ കിടന്ന ഉറക്കം വരൂല. ഓളെ ഒടുക്കത്തൊരു ന്യായം പറച്ചില്. നാശം പിടിച്ചൊരു സാധനം. ഞാൻ പറഞ്ഞ കാര്യം എന്തായി റസിയ? എന്നോട് ഇത്തിരി ഇംഗ്ലീഷ് ആണെങ്കിലും ഒന്ന് പോയി തരുമോ? വിവാഹ തട്ടിപ്പുകാരി അറസ്റ്റിൽ. പണക്കാരായ പുരുഷന്മാരെ വലവീശി വിവാഹ വാഗ്ദാനം നൽകി പണവും സ്വർണവുമായി കടന്നുകളയുന്ന യുവതി പോലീസ് പിടിയിൽ. വനിത എന്നാണ് ഇവരുടെ ശരിയായ പേര്. കള്ളപ്പേരുകളിലാണ് തട്ടിപ്പുകളേറെ നടത്തിയത്. ഒരുപാട് പുരുഷന്മാർ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. പഠിച്ചോനെ, ഇതോളെ ഫോട്ടോ ആണല്ലോ. അപ്പോൾ ഞമ്മളെയും വലവീശാനാണ് നോക്കിയല്ലേ? ഇനി അന്നോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യം. ഞാൻ ഇടക്കിടക്ക് ഒരു പെണ്ണിനെങ്ങനെ വിളിക്കില്ലേ? ഓള് കള്ളത്തിയ. ഇതാ ഓളെ പോലീസ് വിളിച്ച് ഫോട്ടോ ഉണ്ട് പത്രത്തിൽ. ഇതാ വനിത. എന്താ അറിഞ്ഞിട്ട് എന്നെ ഒന്ന് കളിയാക്കാത്ത? അന്റെ മൊത്തം എന്താ ഒരു വല്ലായ്മ? എനിക്കൊരു ഫ്രണ്ട് ഇല്ല, ഫോൺ വിളിക്കണ. ഓന്റെ ന്യൂസ് ഉണ്ട് തൊട്ടടുത്ത പേജില്. ഓനെ പോലീസ് പിടിച്ച് സ്ത്രീ പീഡനത്തിന്. അപ്പൊ ഞമ്മള് രണ്ടാളും രക്ഷപ്പെട്ടു എന്ന് പറയല്ലേ പാത്തുവോ? പഠിച്ചോ, ഞമ്മളെ കാത്ത് മൂസക്കായി. ദാ നിങ്ങൾ എന്നോട് ക്ഷമിക്കണോ. എന്റെ ഭാഷ ഒന്നും നേരല്ല നിങ്ങൾ പറഞ്ഞപ്പോ. ഓൻ എന്നോട് എന്റെ ഭാഷ ഉഷാറാണെന്നും പറഞ്ഞേ. അന്നപ്പോ ഞമ്മൾ അറിയാണ്ട് സോറി മൂസക്കായി. ഞമ്മളല്ല എന്നോട് സോറി പറയണ്ട പാത്തുവോ? തെറ്റ് എനിക്ക് പറ്റിക്കണ്. ഈ കരയല്ലേ പാത്തുവോ?
ഞങ്ങള് സോറി പറയണ കണ്ടിട്ടാ അല്ലുപ്പച്ചേ, ഞാനൊരു പെണ്ണേറ്റ് ചാറ്റിങ്ങും ഫോൺ വിളിക്കണ്ട്, എന്നിട്ട് അത് പെണ്ണല്ലേ ആണ്. ഇനി സൗണ്ട് മാറ്റണ സോഫ്റ്റ്വെയർ ഉണ്ടുമ്പച്ചേ, ആ പെണ്ണ് കാരണം അല്ല ആണ് കാരണം എന്റെ എത്ര പൈസയാ പോയെ, പിന്നെ വീണിച്ചാണ് എന്റെ നടുവും പോയി. എന്റെ പിറകെയും ഒരാൾ നടന്നിരുന്നു, പക്ഷെ നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നേ. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റൂല മോളെ, ഓ നല്ല ആളേക്കൂ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അതിന്റെ സമയമാകുമ്പോ നമുക്ക് ആലോചിക്കാം. ആ സമയത്തോ നല്ലവനാണെങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ നിങ്ങൾ പഠിക്കുക, അതാണ് നിങ്ങളെ പണി. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരലാണ് ഉപ്പാന്റെ ഉമ്മാന്റെയും പണി. അല്ല, ഞമ്മളിപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ വീട്ടില് ഞമ്മക്ക് പരസ്പരം സ്നേഹിക്കാൻ ആളുള്ളപ്പോ എന്തിനാണ് വേറെ സ്നേഹം തേടി പോണത്? ഈ ലോകം മുഴുവനും ചാറ്റിങ്ങും ചീറ്റിങ്ങും ആണ്. ആദ്യം ഞമ്മള് നല്ലതായി, ഞമ്മള് ഞമ്മളെ തന്നെ സ്നേഹിക്കും, പിന്നെ ഞമ്മള് നമ്മളെ സ്വന്തം വീടിനെയും വീട്ടുകാരെയും സ്നേഹിക്കും. എല്ലാരും അങ്ങനെയാണെങ്കിൽ ആർക്കും ആരെയും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനൊന്നും പറ്റൂല. സമ്മതിച്ചോ? സമ്മതിച്ചു.